നമ്മുടെയെല്ലാം നേതാവായ സഖാവ് പിണറായി, ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായി നമ്മളോട് കാര്യകാരണസഹിതം വിശദീകരിച്ചിരിക്കുകയാണ്. അതിനപ്പുറത്തേക്കൊരു വിശദീകരണം നടത്താനുള്ള ദുസ്സാഹസം, ആ സാഹസത്തിനും ദുസ്സാഹസത്തിനും ഞാൻ മുതിരുന്നില്ല. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി നേരിൽ കാണുന്നതിന്, കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വിഭാഗം ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പരിചയപ്പെടുത്തലും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കണമെന്ന അഭ്യർത്ഥനയുമൊക്കെയായി ഒരു മാസക്കാലമായി ജനങ്ങളുടെ ഇടയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ മണ്ഡലങ്ങളിലെ നേതാക്കളോടൊപ്പം ഞാനും. അങ്ങനെ പോകുന്നതിനിടയിൽ ചില ആളുകൾ പെട്ടെന്ന്, അതിൽ ചെറുപ്പക്കാരുണ്ട്, അതിൽ കുറച്ച് മുതിർന്നവരുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. എവിടെയെങ്കിലും ഞങ്ങൾ ഒരു സ്ഥലത്തുണ്ട് എന്നറിഞ്ഞാൽ അതിൻ്റെ അടുത്ത് വന്ന് കാത്തു നിൽക്കുകയാണ്. കാത്തു നിന്നിട്ട് ചിലർ ധൈര്യത്തിൽ ഉറക്കെ പറയുന്നു, ഞങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ ആളുകളാണ്, എന്നാൽ അടുത്ത തവണ ഞങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിന് ഇത്തവണ നിങ്ങൾക്കാണ് മാഡം ഞങ്ങളുടെ വോട്ട് എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ. ഇത് ഞാൻ ഇങ്ങനെ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് പറയുന്നതല്ല, ഇത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് സഖാക്കൾ സാക്ഷികളാണ്. അതേപോലെ UDFന്റെ പ്രവർത്തകർ, അവർ വന്ന് പറയുന്ന ഒന്നുമില്ല, ആ ഒറ്റ ഒരു വാചകമേ ഉള്ളൂ, മതേതരത്വത്തിന് വേണ്ടി ഞങ്ങളുടെ വോട്ട് ഇത്തവണ നിങ്ങൾക്ക്, വേറെ ഒരു വർത്തമാനവും ഇല്ല. ഈ രീതിയിൽ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ, നിങ്ങൾ ഇവിടെയുള്ള ഈ നിലമ്പൂരുള്ള ജനങ്ങളുമായി ജനാധിപത്യ മുന്നണിക്ക് അതിന്റെ പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ ഈ ഒരു മാസത്തിനിടയിൽ ഇങ്ങനെ പോകുമ്പോൾ പല മണ്ഡലങ്ങളിൽ, അസംബ്ലി മണ്ഡലങ്ങളിലൂടെ, പഞ്ചായത്തുകളിലൂടെ പോകുമ്പോൾ വളരെ രൂക്ഷമായി ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളുടെ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, ഇനി എന്ന് വരും അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമായിരിക്കും. മറ്റൊരു ചോദ്യം, ഉണ്ടാകുമോ ഇവിടെ? രൂക്ഷമായാണ് ചോദ്യം. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അപ്പൊ പറഞ്ഞു, പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് ഒരു സ്ഥാനാർത്ഥി വന്നു, ജീവിതത്തിൽ ഇന്നുവരെ വോട്ടവകാശം ലഭിച്ച് ഇന്നുവരെ ചെയ്യാത്ത ഒരു ചിഹ്നത്തിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്തു. പ്രധാനമന്ത്രി ആയില്ലെന്നതോ പോകട്ടെ, എന്നാൽ ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ ഒന്ന് കാണുന്നതിന്, ഞങ്ങളോടൊപ്പം ഒന്ന് നിൽക്കുന്നതിന്, ഞങ്ങളുടെ പ്രയാസങ്ങളൊന്ന് കേൾക്കുന്നതിന്, ഇപ്പോ ഇത് സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് സ്റ്റാൻഡിംഗ് സീറ്റാണ്, ഇലക്ഷൻ പ്രഖ്യാപിച്ചല്ലോ. ഇവിടുത്തെ സ്റ്റാൻഡിംഗ് MP എന്ന് പറയുകയാണ്, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതാണ് ജനങ്ങൾ. അതുകൊണ്ട് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ്, അതിനുശേഷം ഇത്തരം ചോദ്യങ്ങൾ രണ്ടു മൂന്നിടത്തിൽ നിന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് അതിന്റെ എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു എന്ന് ചോദിച്ചതിന്റെ അവർ പറഞ്ഞ ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യമായ ഒരു കാര്യം, ഈ വയനാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ അവരുടെ ഒരു ആത്മാഭിമാനമുണ്ട്. എനിക്കെന്റെ ആത്മാഭിമാനം എത്രമാത്രം വലുതോ അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ഈ മണ്ഡലത്തിലെ ഏത് പാർട്ടിയിലോ ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ടവരാവട്ടെ, അവരുടെ ആത്മാഭിമാനത്തെ ഞാനും ബഹുമാനിക്കുന്നു.
ഈ മണ്ഡലത്തിന് എന്റെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഈ കുഞ്ഞിന് ഈ കന്തീസ എന്ന് പറയും. ഇത്രയും ചൊല്ലിയാ മതി, മുഴുവനും ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ മണ്ഡലത്തിലെ വിഷയങ്ങളെ കുറിച്ച് എന്തിനേറെ വിഷയങ്ങളൊന്നും പറയണ്ട. വയനാട് എന്ന നാലക്ഷരം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്താത്ത ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധി ചെയ്തിട്ടുള്ളത് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ മേൽ മുറിവേൽപ്പിക്കുകയാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ജനങ്ങൾക്കൊരു ഉറപ്പ് കൊടുക്കുന്നത്, ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്കൊരു ഉറപ്പ് കൊടുക്കുന്നത്. ആ ഉറപ്പ് മറ്റൊന്നുമല്ല, ഇവിടെ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എനിക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചാൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം രാവും പകലും ഇവിടെ ഉണ്ടാവുമെന്ന ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് അത് വിശ്വസിക്കണമേ എന്ന് അരിവാൾ നെൽക്കതർ എന്ന ചിഹ്നത്തിൽ എന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്നാണ് ഇപ്പോഴേ കുറെ ദിവസങ്ങളായി ഞാൻ ജനങ്ങളോട് വോട്ടർമാരോട് വോട്ട് ചോദിക്കുന്നത്. പ്രിയമുള്ളവർ, നമ്മളിൽ വലിയൊരു പ്രതീക്ഷ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മേലെ വലിയൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്.